അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 13. വിഷയം ത്വലാഖും ഡൈവോഴ്സും തമ്മിലെന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ലാ ശബീഹ ലഹു വലാ മസീല ലഹു വഹുവ വലിയ സ്വാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹബന്ധം ബന്ധനമാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഒന്നിച്ചു ജീവിച്ചപ്പോൾ കെട്ടിക്കുടുങ്ങി എന്ന് വ്യക്തമായാൽ എന്തു വേണം? ചെറിയ കഷ്ണം കയർ ചെലവഴിച്ച് പെണ്ണിന് തൂങ്ങിയാടാം, വിഷം കുടിക്കാം, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് എന്ന് പ്രചരിപ്പിച്ച് ഭാര്യയെ കത്തിച്ചു കളയാം. ഇതിനൊന്നും സമ്മതിക്കാതെ നിരന്തരമായി പീഡിപ്പിച്ച് രസിക്കുകയുമാകാം. മാനവൻ്റെ പക്ഷം നിൽക്കുന്ന ദൈവിക മതത്തിനു പക്ഷേ ഇതൊന്നും സമ്മതമല്ല. പരമാവധി രഞ്ഞിപ്പിന് ശ്രമിച്ചിട്ടും ഒത്തുപോകുന്നില്ലെങ്കിൽ ദമ്പതികൾ വിട്ടുപിരിഞ്ഞ് അവരവരുടെ പാട് നോക്കാമെന്ന് സിദ്ധാന്തിക്കുന്നത് കൊണ്ടാണ് ഫസ്ഹ്, ലിആൻ, ത്വലാഖ് എന്നിങ്ങനെ ആണിനും പെണ്ണിനും അന്യോന്യം വിട്ടുപിരിയാനുള്ള വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. ഞങ്ങൾ ഡൈവേഴ്സാ എന്ന് എത്ര അഭിമാനത്തോടെയാണെന്നോ പൊതുരംഗത്തുള്ള പലരും വിളിച്ചു പറയാറുള്ളത്. ഇതിൻ്റെ നേരെ അറബി പ്രയോഗമാണ് ത്വലാഖ് എന്നത്. അതുപക്ഷേ പാരതന്ത്ര്യമാണ്, സ്ത്രീ പീഡനമാണ്, പെണ്ണിൻ്റെ കണ്ണീരാണ്. ഈ വ്യത്യാസം രൂപം പ്രാപിക്കുന്നത് പരിഷ്കരണക്കാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ചില ഇരുണ്ട ഹൃദയക്കാരുടെ വരണ്ട മസ്തിഷ്കത്തിൽ നിന്നാണ്. അവിടെയൊന്നും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിരുദ്ധതയാണല്ലോ. ഇസ്ലാം പെണ്ണിനും കെട്ടിത്തീർക്കുന്നതിനുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെൻസസ് സന്ദർഭത്തിലും മറ്റും ത്വലാഖ് പാടില്ല. ഘട്ടം ഘട്ടമായി അവധാനതാപൂർവം നിർവഹിക്കണം. കണ്ട പെണ്ണിൻ്റെയൊക്കെ ഒപ്പം കൂടാനോ ചാടിച്ച് സ്വന്തമാക്കാനോ ഒന്നും മതം അനുവദിക്കാത്തതുപോലെയാണിതും. ഇങ്ങനെയുള്ള നിയമങ്ങൾ വഴി നിയന്ത്രിച്ചു മാത്രം അനുവദിച്ച ത്വലാഖിനെ വിവാഹമോചനം ആഘോഷമാക്കുന്നവർക്ക് തന്നെ നോക്കിച്ചിരിക്കുന്നു, പരിഹസിക്കുന്നു. എന്തൊരു ത്യോന്യാസം അല്ലേ! വിവാഹമോചനം ബോളിവുഡിനെ സംബന്ധിച്ച് ഒരു സാധാരണ കാര്യമാണെങ്കിലും, ഹൃതിക് റോഷനും സുസൈനയും തമ്മിൽ വേർപിരിഞ്ഞത് ബി ടൗണിന് അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മെട്രോ വാർത്ത എന്ന ദിനപത്രത്തിലെ ഒരു വാർത്തയുടെ തുടക്കമാണിത്. ത്വലാഖ് അവിടെ ഒരു സാധാരണ കാര്യമാണെന്നത് സാധൂകരിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ വേറെയുമുണ്ടായി. 30-ലധികം സെലിബ്രിറ്റി ദമ്പതിമാരുടെ മോചനക്കഥ സോഷ്യൽ മീഡിയകളിൽ പാട്ടാണിപ്പോൾ. അതിൽ 4 പ്രാവശ്യം കെട്ടിത്തീർത്ത കിഷോർ കുമാറിനെ പോലുള്ളവരുമുണ്ട്. മലയാള സിനിമക്കാരിലും പൊതുപ്രവർത്തകരിലും ഈ തെറ്റിക്കളി വ്യാപകമാണ്. എന്നാലും ത്വലാഖ് അനുവദിക്കുന്ന ഇസ്ലാം എന്ത് സ്ത്രീ വിരുദ്ധമാണല്ലേ എന്നാണ് പ്രചാരണം. ത്വലാഖ് സമ്മതിക്കുന്ന ചിലർക്കു തന്നെ മുത്തലാഖിൽ ചില ചൊറിച്ചിൽ കാണാം. 300 രൂപ കടം വാങ്ങിയവൻ 100 വീതം 3 ഘട്ടങ്ങളിലായി തിരിച്ചു കൊടുത്താലേ കടം വീടൂ, ഒന്നിച്ചു നൽകിയാൽ 100 തീർന്ന് 200 ബാക്കി നിൽക്കുമെന്നാണ് അവരെ പറയാതെ പറയുന്നത്. എന്തൊരു പോഴത്തരമാണ്! മതപ്രമാണങ്ങൾ 3 ചൊല്ലിയാൽ 3 ദീനിൽ തെളിയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽ തരികട നടത്താൻ ഇവരൊക്കെ ആരാണ്? ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അതൊരു കുട്ടിക്കളിയല്ല, അത് വളരെ സുശക്തമായ ബന്ധത്തിന് വിള്ളലുകൾ വരുമ്പോൾ, യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അള്ളാഹു അനുവദിച്ചതിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അതനുവദിക്കണമല്ലോ ചില സന്ദർഭങ്ങളിൽ. പുരുഷൻ സ്ത്രീയെ കൊണ്ടും സ്ത്രീ പുരുഷനെ കൊണ്ടും പ്രയാസപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മതത്തിൻ്റെ മൂല്യം എത്ര മഹത്വവത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, യാഥാർത്ഥ്യങ്ങളെ വിട്ടുവീഴ്ച കിടവില്ലാത്ത വിധം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.